السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 34, വിഷയം വാഗ്ദാനം. അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലൽ മുസ്തഫ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മക്കാരിമുൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനരായ മുആദ് ഇബ്നുൽ അലാ തങ്ങൾ പറയുകയാണ്, ഒരു വ്യക്തി അബൂ അമ്ര ഇബ്നുൽ അലാ തങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ആ കാര്യം നിർവഹിച്ചു തരാമെന്ന് മഹാനവർകൾ വാഗ്ദത്തം ചെയ്തു. പക്ഷേ കാര്യം നിർവഹിക്കുന്നതിന് വിധിയുണ്ടായില്ല. നിശ്ചിത ദിവസം ആവശ്യക്കാരൻ മഹാനവറുകളുടെ അരികിൽ വീണ്ടും വന്നു പറഞ്ഞു, ഓ അബൂ അമ്ര, താങ്കൾ ഒരു കാര്യം കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൂർത്തീകരിച്ചു കണ്ടില്ല? മഹാൻ ചോദിച്ചു, കാര്യം നിർവഹിച്ച് കരാർ പൂർത്തീകരിക്കാത്തതിനാൽ ഏറ്റവും പ്രയാസമുണ്ടാകേണ്ടത് ആർക്കാണ്? ആഗതൻ പറഞ്ഞു, എനിക്കാണ്, കാരണം ഞാനാണല്ലോ ആവശ്യക്കാരൻ. മഹാൻ പറഞ്ഞു, അല്ല, ഏറ്റവും പ്രയാസമുണ്ടാകേണ്ടത് എനിക്കാണ്. അദ്ദേഹം ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ നിന്നോടൊരു വാഗ്ദത്തം ചെയ്തു, നീ സന്തുഷ്ടനായി മടങ്ങി. കഴിഞ്ഞ രാത്രിയിൽ നീ സന്തുഷ്ടനായി ഉറങ്ങിയിട്ടുണ്ടാകണം, കാരണം നിന്റെ ആവശ്യം പൂർത്തീകരിക്കാമെന്ന കരാറ് കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. കരാറ് വീട്ടുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു ഞാൻ. അതിൻ്റെ വഴികൾ ആലോചിച്ചിട്ട് നേരാം വണ്ണം ഉറങ്ങിയില്ല. പക്ഷേ അതു പാലിക്കാൻ വിധിയുണ്ടായില്ല. ഇപ്പോൾ നീ സലക്ഷ്യം എന്നെ സമീപിക്കുമ്പോൾ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് മുഖം വികൃതമായിട്ടാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞതായി കാണാം. ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് അതിന് ഡേറ്റ് നിശ്ചയിച്ച് നമുക്ക് ആ കാര്യം ആ സമയത്ത് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കാനാണ് വിധിയെങ്കിൽ അയാളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് മുഖം വികൃതമായവനെ പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ ആശയമെന്താണ്? അത്രയും ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണത്. മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ കാണാം. കരാറ് പാലിച്ചാൽ, വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കൽ മുനാഫിഖിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത് മുഅ്മിനീങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. 10 മണി പറഞ്ഞ് അദ്ദേഹം 10 മണിക്ക് മുമ്പേ വന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ 11 മണിക്ക് എത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്നാണ്. സോറി എന്ന് പറയുന്ന ഒരു വാക്കിൽ 1 മണിക്കൂറിൻ്റെ വില നമ്മൾ മറന്നു കളയുകയാണ്. അതുകൊണ്ട് പറഞ്ഞ സമയത്ത്, സ്ഥലത്ത്, സാഹചര്യത്തിൽ കഴിവിൻ്റെ പരമാവധി വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. ബാക്കിയുള്ളവരുടെ അത്രയും സമയം നാം കവർന്നെടുക്കുകയാണ്. അത്രയും ഊർജ്ജസ്വലമായി അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുടെ സമയനഷ്ടം വരുത്തി വെക്കുകയാണ്. അതെല്ലാം വളരെ ഗൗരവതരമായി കൊണ്ടുതന്നെ നമ്മൾ കാണേണ്ടതാണ്. അത്തരം ന്യൂനതകൾ നമ്മളിൽ നിന്ന് അകന്നു മാറണം. അള്ളാഹു വാഗ്ദാനങ്ങൾ നിർവഹിച്ച് യഥോചിതം മനസ്സിലാക്കി ഇസ്സത്തോടെ ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.